നമസ്കാരം തരൂരിന്റെ വ്യക്തിഗത ൾ അംഗീകരിക്കുമ്പോഴും പാർട്ടിക്ക് കീഴ്പ്പെടുക്കണമെന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ് അവരുടെ താല്പര്യം നേരത്തെ ജി ട്വന്റി ത്രീ ടീമുമായി തരൂർ വലിയ അടുപ്പം പുലർത്തുന്നതിൽ ഹൈക്കമാൻഡിന് ഉണ്ടായിരുന്നു എന്നാൽ രാഷ്ട്രീയതമായി ബന്ധങ്ങളുള്ള തരൂരിനെ പിണക്കുന്നത് ഗുണം ചെയ്യില്ലെന്ന വിലയിരുത്തലായിരുന്നു ഹൈക്കമാൻഡ് തന്നെയുമല്ല തരൂരിനെതിരെ പരസ്യമായ നിലപാട് സ്വീകരിച്ചാൽ അത് ജി ട്വന്റി ത്രീ നേതാക്കൾ എതിർക്കുകയും ചെയ്യുമായിരുന്നു ഈ സാഹചര്യത്തിൽ മികച്ച മാർഗവുമായാണ് കെ പി സി സിയുടെ തീരുമാനത്തെ ഹൈക്കമാൻഡ് കാണുന്നത് തരൂരിൽ നിന്നും വിശദീകരണം വാങ്ങി പാർട്ടിയാണ് എല്ലാത്തിനും മുകളിൽ എന്ന സന്ദേശം നൽകണമെന്നാണ് ഹൈക്കമാൻഡിനും താല്പര്യം ശശി തരൂരിന്റെ പല നിലപാടും പാർട്ടിയെ വെട്ടിലാക്കുന്നതിനാൽ അദ്ദേഹത്തെ തിരുത്താൻ പാർട്ടി നേതൃത്വത്തിന് കഴിവില്ലെന്ന വിമർശനം ഉയർന്നിരുന്നു എന്നാൽ പ്രശ്നം വഷളാക്കാതെ തരൂരിനെ ഒപ്പം നിർത്താനാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ോട് വിശദീകരണം ചോദിക്കുമെന്ന് പറയുമ്പോഴും പ്രശ്നം അനാവശ്യ വിവാദത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കണമെന്നാണ് നേതൃത്വത്തിന്റെ താല്പര്യം അതേസമയം സമീപകാല വിവാദത്തിൽ അസംതൃപ്തനാണ് തന്റെ രാഷ്ട്രീയം മനസ്സിലാക്കാതെ തന്നെ വിമർശിക്കുന്ന നിലപാടിൽ അദ്ദേഹം കടുത്ത അമർശത്തിലുമാണ് ഈ ഡേമോഡേ ലോക്സഭയിലേക്ക് ഇനി മത്സരിക്കാനുള്ള തീരുമാനത്തിലാണ് തരൂർ കോൺഗ്രസ് വിടുന്നതടക്കമുള്ള രാഷ്ട്രീയ നിലപാട് തരൂർ സ്വീകരിക്കാനിടയില്ലെന്ന് തന്നെയാണ് വിവരം പക്ഷേ ഇനി ലോക്സഭയിലേക്ക് മത്സരിക്കേണ്ട തീരുമാനം അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട് മറ്റു പാർട്ടികളുമായി അദ്ദേഹം സഹകരിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ് അതേസമയം വിവാദ പരാമർശങ്ങൾക്കും ചർച്ചകൾക്കും ഇടയായ വിഷയങ്ങളിൽ കോൺഗ്രസ് എം പി ശശി തരൂരിനെ പിന്തുണച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സിൽവർ ലൈൻ വിഷയത്തിൽ ശശി തരൂർ യു ഡി എഫ് നിലപാടിന്റെ കൂടെയാണെന്നും സതീശൻ വ്യക്തമാക്കി സിൽവർ ലൈൻ പദ്ധതി സംബന്ധിച്ച ചോദ്യങ്ങൾ പ്രസക്തമാണ് ഇക്കാര്യങ്ങൾ തരൂർ തനിക്ക് മറുപടി നൽകിയെന്നും സതീഷൻ പറഞ്ഞു എന്നാൽ ശശി തരൂരിനെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയാണ് കെ പി സി സി മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ചെയ്തത് ശശി തരൂർ പാർട്ടിയെ മറന്ന് തന്റെ അഭിപ്രായം പറയരുതെന്നാണ് മുല്ലപ്പള്ളി വ്യക്തമാക്കിയത് ശശി തരൂരിനെ നിയന്ത്രിക്കേണ്ടത് അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വമാണ് ഇക്കാര്യത്തിൽ നേതൃത്വം ഇടപെടണം രാവും പകലും അധ്വാനിച്ചാണ് പ്രവർത്തകർ അദ്ദേഹത്തെ വിജയിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ശശി തരൂർ ഒരിക്കലും പാർട്ടിയെ മറന്നുകൊണ്ട് അഭിപ്രായം പറയാൻ പാടില്ലെന്നും മുല്ലപ്പള്ളി കുറ്റപ്പെടുത്തി കോൺഗ്രസ് പാർട്ടി എല്ലാ കാലത്തും അച്ചടക്കം ഉയർത്തിപ്പിടിക്കുന്നവരുടെ പാർട്ടിയാണ് തരൂർ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവും എംപിയുമായതിനാൽ കൂടുതൽ അഭിപ്രായം പറയുന്നില്ലെന്നും അഖിലേന്ത്യാ നേതൃത്വമാണ് ഇക്കാര്യത്തിൽ നിയന്ത്രിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ തരൂരിനെതിരെ കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമാണ് വിഷയത്തിൽ സർക്കാർ െതിരാണ് കോൺഗ്രസ് കേരളയിൽ വലിയ പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കുന്നുവെന്നും കൃത്യമായ പഠനം നടത്താതെയാണ് പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങുന്നതെന്നും കോൺഗ്രസ് വ്യക്തമാക്കി എന്നാൽ വിഷയത്തിൽ തരൂരിന് താക്കീതുമായി കെ സുധാകരൻ രംഗത്ത് വന്നിരുന്നു പിണറായി വിജയനെ പിന്തുണച്ച ശശി തരൂർ എം പി പ്രതികരിച്ചതിനെതിരെയാണ് താക്കീതുണ്ടായത് പാർട്ടിക്ക് വിധേയനായില്ലെങ്കിൽ ശശി തരൂർ പാർട്ടിയിൽ ഉണ്ടാകില്ല പാർട്ടി തീരുമാനം എല്ലാവരും അംഗീകരിക്കണം പാർട്ടിയിൽ നിന്ന് അകന്ന അഭിപ്രായമില്ല തരൂർ ഒരു കോൺഗ്രസ് എം പി മാത്രമാണെന്നും സുധാകരൻ പറഞ്ഞിരുന്നു അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനെ പറഞ്ഞ തിരുവനന്തപുരം രംഗത്തെത്തിയത് ലുലു മോൾ ഉദ്ഘാടന വേദിയിലായിരുന്നു താൻ വികസനത്തിന് വേണ്ടി നിൽക്കുന്ന വ്യക്തിയാണ് അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിന്റെ വികസനത്തിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങളെ മാറ്റാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് സെമി ഹൈസ്പീഡ് റെയിൽ ലൈൻ പദ്ധതിയായ സിൽവർ ലൈൻ പദ്ധതിയിൽ റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവിന് നൽകിയ നിവേദനത്തിൽ വിവാദമായിരുന്നു ഇത് എടുത്തു ചാടേണ്ട കാര്യമല്ലെന്നാണ് എം ബി ശശി തരൂരിന്റെ വാദം തന്റേത് വ്യക്തിപരമായ നിലപാടാണെന്നും സിൽവർ ലൈൻ പദ്ധതിക്ക് രണ്ട് വശമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇക്കാര്യത്തിൽ